അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ചെറിയൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഒരു കുട്ടി വീഡിയോ ആണ്. നമ്മുടെ മുൻസിർ ഖാൻ്റെ കസിൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, സഫ്രോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. അപ്പോൾ ആ ഒരു സെലിബ്രേഷൻ വ്ളോഗാണ് ഇന്ന് നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യുന്ന വീഡിയോ. ഫുള്ളായിട്ട് കാണാം. ഉച്ചക്കായിരുന്നു കേട്ടോ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ എപ്പോഴത്തെയും പോലെ കുറച്ച് ലേറ്റായിരുന്നു. നമ്മൾ എന്നിട്ട് ഇതാ ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മണിയാവാനായിട്ടുണ്ടായിന്. നമ്മൾ എന്നിട്ട് ഇപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആകെ ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ ബർത്ത്ഡേ നടക്കുന്ന വീട്ടിലേക്ക്. നമ്മൾ മുൻജിക്കാൻ്റെ വീട്ടിലാണ് ഉള്ളത്. അപ്പം ഇവിടുന്ന് മടക്കരയിൽ നിന്ന് എറണാകുളത്തേക്ക് ആകെ അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് പോയത് ഹാപ്പി കിഡ്സ് എന്ന് പറഞ്ഞാൽ മടക്കരയിൽ തന്നെയുള്ള ഒരു ഷോപ്പിലേക്കാണ് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് അങ്ങനെ അധികം സമയമൊന്നും സ്പെൻഡ് ചെയ്തിട്ടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടി. കയറിയപ്പം തന്നെ മുൻജിക്ക് ഒരു 2 സാധനങ്ങളാണ് കേട്ടോ കിട്ടിയത്. ഒന്ന് സൈക്കിളും ഒന്ന് പിന്നെ ഇതാ ഈ ചെയറും കിട്ടി. അപ്പോൾ രണ്ടും കൂടി നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞ സൈക്കിൾ എടുക്കുക. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫൈനലായിട്ട് സൈക്കിളാണ് കേട്ടോ വാങ്ങിയത് ഗിഫ്റ്റായിട്ട്. യെസ്, ഇനി അത് ഗിഫ്റ്റ് പേപ്പറിൽ റാപ്പ് ചെയ്യണം. പിന്നെ നമ്മൾ നേരെ ഈ ഒരു ഷോപ്പിൽ നമ്മൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വേണ്ട സാധനം തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് കിട്ടിയില്ലെങ്കിൽ നേരെ പാപ്പിൻശ്ശേരി ബേബി സോക്കി പോകാമെന്നല്ലേ വിചാരിച്ചിനി. പക്ഷേ ഭാഗ്യവശാൽ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇനി നമ്മളിപ്പോൾ നേരെ അതാ ഇവിടെ എത്തിയിട്ടുണ്ട് എറണാകുളം. എന്താ വീട്ടിൽ കയറിവാടത്തിൻ്റെ ഹോളിലാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേൻ്റെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രേ ആൻഡ് വൈറ്റ് ആയിരുന്നു കേട്ടോ തീം. നല്ല അടിപൊളി ഉണ്ടായിരുന്നു കാണാൻ. ഫുൾ ലാസ്റ്റ് കാണും. കേക്കും കാര്യങ്ങളും ലേറ്റിൽ ഇടുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞായിരുന്നില്ല നമ്മൾ എത്താൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ആ വീഡിയോ കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ബോയ് സഫ്രു. ഇത് എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളിലും ഉണ്ടാകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ സായിൻ്റെയിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവരുടെ ദിവസം, അതായത് ഇവരുടെ ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ ഇവർക്ക് കുറച്ച് ഡിമാൻഡും കാര്യങ്ങളും ഉണ്ടാവും. ഇവരിങ്ങനെ ചിരിക്കാനും ഇതാക്കാനും കളിക്കാനൊക്കെ കുറച്ച് ഡിമാൻഡ് കളിച്ചിട്ട് ഫുൾ ഗൗരവത്തിലായിരിക്കും നിൽക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെയും. ഇവനൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി അത്രയും നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഫോട്ടോയിലെല്ലാം ചിരിക്കാൻ വേണ്ടി. അപ്പം നമ്മളും പിന്നെ ഇതാ ഗിഫ്റ്റൊക്കെ കൊടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നേരെ ഫുഡിൻ്റെ പരിപാടിയിലേക്കാണ്. യെസ്, അപ്പോൾ ബർത്ത്ഡേ സ്പെഷ്യൽ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഇതാ നല്ല ബീഫ് ബിരിയാണിയും ചില്ലി ചിക്കനും ഒക്കെ ആയിരുന്നു. പിന്നെ ഇതാ ഫ്രൂട്ട്സ് ആയിട്ട് നമ്മളിവിടെ ബത്തിയും മാങ്ങയൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടിയിട്ട് നന്നായിട്ട് കഴിച്ചു. എന്നിട്ട് ഇതാ ബർത്ത്ഡേ ബോയിൻ്റെ ഫോട്ടോ സെക്ഷനാണ്. നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടാണ് കേട്ടോ. ഇങ്ങനെ ചിരിപ്പിക്കാനും കളിപ്പിക്കാനൊക്കെ ഉള്ളതാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫോട്ടോ സെഷനൊക്കെ കഴിഞ്ഞ് കുറേ നല്ല നല്ല ഫോട്ടോസൊക്കെ കിട്ടി. പിന്നെ വീണ്ടും കേക്ക് കട്ടിങ് വേണമെങ്കിൽ അത്രയും വേണം കേക്ക് നിർത്താം. പിന്നെ വീണ്ടും ഉപ്പിയൊന്നും കൂടിയിട്ട് കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ ഫുള്ളായിട്ട് കംപ്ലീറ്റായിട്ട് എല്ലാവർക്കും ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ കഴിഞ്ഞില്ല. അത്രയും എൻ്റെ മൈഡൊന്നും ശരിയുണ്ടാക്കില്ല. ഇപ്പം കുറച്ച് മറ്റായി ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ശരി, നമുക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ചെറിയ കേക്ക് കട്ടിങ് കൊടുത്തൊരാളാണ്. ഈ കാണുന്ന കേക്ക് ഓർഡർ ചെയ്യാം കേട്ടോ. നടക്കരുത്തുള്ള ഹാൻഡ് ബേക്കേഴ്സും ഓർഡർ ചെയ്താണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നും ചെയ്യാത്തതാണ് കേട്ടോ. നമ്മൾ ബർത്ത്ഡേ ബോയിൻ്റെ എത്താട്ടോ. ഈ കാണുന്ന ചോക്ലേറ്റ് കേക്ക്, കപ്പ് കേക്ക്, കേക്കിക്കലോ, കോപ്പിക്കലോ, അങ്ങനെ എല്ലാം ആക്കി എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായി. നമ്മൾ കേക്ക് നല്ല മോസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് ഇഷ്ടമായിട്ട് ഈ കേക്കിക്കലോ കേട്ടോ. Happy birthday to you. Happy birthday.
യെസ്, അങ്ങനെ എല്ലാവരും മോനിക്ക് കേക്ക് കൊടുത്തു, വയലറ്റ് കൊടുത്തു. പിന്നെ കേക്കായിട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ചെറിയൊരു പീസ് ജസ്റ്റ് ഒന്ന് വയലു വെച്ച് കൊടുത്തേന്നേ ഉള്ളൂ, കാരണം ഒരു വയസ്സായിട്ട് ഇത്രയല്ല. അങ്ങനെ പിന്നെ ഇതിപ്പോൾ എല്ലാവർക്കും കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതാണ് കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ഓർഡർ ചെയ്ത കേക്ക്, നല്ല സൂപ്പർ മോയിസ്റ്റ് ആയിരുന്നു. പിന്നെ അതുപോലെ ഈ ചോക്ലേറ്റ് കേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കുറച്ചൊരു ഹാർഡ് ആയിരുന്നു, കാരണം ഒരു ഷുഗർ സിറപ്പിൻ്റെ കുറച്ച് കുറവുണ്ടെന്ന് തോന്നി. ബാക്കിയെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലല്ലോ എൻ്റെ ഫേവറേറ്റ് കേക്ക് സിക്കിളായിരുന്നു, അത് എന്തോരം ടേസ്റ്റായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ മോനിത്തെ ബർത്ത്ഡേ ബോയ് ഓരോ ഗിഫ്റ്റ്സ് നോക്കിയാണ്. അപ്പം നമ്മൾ ഇങ്ങനെ ഫോട്ടോ സെക്ഷൻ വീണ്ടും തുടങ്ങി, ഓരോ ഗിഫ്റ്റ്സിൻ്റെ മേലെ ഇങ്ങനെ വണ്ടിയൊക്കെ കിട്ടിയതിൻ്റെ മേലൊക്കെ ഇരുത്തിയിട്ട് വീണ്ടും ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ആ ദിവസത്തെ ചെറിയൊരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയുകയാണെങ്കിൽ. ഞാൻ അവിടുന്ന് വരുമ്പോൾ ഇതാ ഒരു കപ്പ് കേക്കും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മധുരമുള്ള കേക്ക്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എന്നും പറയുന്ന പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ഗൈസ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.